പറ്റില്ല. തിരുച്ചുംപാറ അത് അങ്ങോട്ട് കുറച്ച് നടക്കണം. അപ്പൊ ഞങ്ങള് ഇവിടെ ഉമ്മാൻ്റെ അടുക്ക് ചേട്ടി എന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പൊ ഞങ്ങൾ അവിടെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇങ്ങനെ കുറച്ച് ഫോട്ടോ എടുക്കാൻ ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് കേശവമ്പാറയിലെ എൻട്രി ചെയ്തിട്ടാവൂല. നമ്മള് മൂന്ന് യൂട്യൂബേഴ്സ് ആണ് ഒന്നിച്ചിട്ടുള്ളത്. അതാരണം എല്ലാരും വീഡിയോസ് പഠിക്കണ തിരക്കിലാണ് ട്ടാ. കേശവമ്പാറയിലെ എൻട്രി ചെയ്യണ്ടേ. ആ ഒരു ചീവിടിന്റെ കൊച്ചു നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു കാട്ടിൽ കൂടി വരുന്ന ഒരു പ്രതീതിയാണ്. കാരണം രണ്ട് ഭാഗത്ത് നിറച്ച് മരം അതിൻ്റെ നടുക്കിൽ കൂടിയാണ് വഴിയുള്ളത് കണ്ട. അപ്പൊ ഉള്ളിൽക്കൊക്കെ ഇങ്ങനെ നടവഴി പോലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ പോകുന്നതാവും അതിലെ കൂടി. രണ്ട് ഭാഗത്ത് മരങ്ങളൊക്കെ ആയിട്ട് നല്ല ചീവിടിൻ്റെ ഒച്ചൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ കുറേ ചെടികളും ഇലച്ചെടികളൊക്കെ ഉള്ളതൊക്കെ ഇതേ ഇവരെല്ലാവരും പൊട്ടിച്ചൊക്കെ എടുത്ത് പോവണ്ട. ഇപ്പൊ അവിടെ കേശവമ്പാറയാണ് അവിടെ എത്തിയെന്നാണ് എന്റെ ഊഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കാട് പിടിച്ചൊക്കെ കിടക്കാണ്. സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടത്താണ്ടാവായിരിക്കും ഇവിടെ ഒക്കെ. ദാനുവാ അപ്പോൾ നമ്മൾ കേശവമ്പാറ അവിടെ എത്തിയിട്ടാ. നല്ല രസം കിട്ടാ, നല്ല പാറുണ്ട്. അത് കേറിയാണ് ഇട്ടപ്പാ. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പൊ നമ്മളോടൊരു 11:30 ആയിപ്പൊക്കെ എത്തി. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. കാരണം ഇത്രയും നല്ല എന്താ പറയാ വൃക്ഷങ്ങളൊക്കെ സൈഡിലാണുള്ളത്. പക്ഷെ നല്ല വ്യൂവും കൂടിയാണ് കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ. നമുക്ക് ചുറ്റുഭാഗത്തും മലകളൊക്കെ കാണാം. പിന്നെ അവിടെ കുറച്ച് ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ അവിടെ ആൾക്കാർക്ക് താമസിച്ചിരുന്നാണ് പറയുന്നത്. പണ്ട് മീൻസ് ഒരു 5 വർഷം പിന്നിലൊക്കെ ആയിട്ട്. ഇപ്പൊ അവിടെ പക്ഷെ ആയ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ജസാസ് റോഡും ഇക്കസിലൊക്കെ ഭയങ്കര വീഡിയോ കൊടുത്തത്തിൻ്റെ ഓട്ടത്തിലുമാണ്. ഞങ്ങൾ കുറേ ഫോട്ടോ ഷൂട്ട്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അതേ ഞങ്ങൾ ഇവിടെ ഒരു കേശവമ്പാറയുടെ അവിടെ പാറയുടെ നടുക്ക് വെള്ളം ഇതൊന്ന് കാണാൻ വെച്ചിട്ടാണ്. അവിടെ ഉണ്ട്. നോക്കി നല്ല രസം കാണാ. കണ്ട ഏതോ ഒരു പ്രത്യേക തരം മീനല്ലേ. ഇവിടെ കൊറേ നേരൊക്കെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ടാ. കൊറേ ചെടികളൊക്കെ വരുന്ന പറിച്ച് എടുത്തിട്ട് കട്ടിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ കൊറേ ഒരു മരത്തിന്റെ ചോട്ടി വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഊഞ്ഞാലാണ്. നമ്മ കൊറച്ചേരം ഈ മരത്തിന് ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി എല്ലാരും കൂടി ഇരുന്നിട്ട് പോവേണ്ട. അപ്പൊ നമ്മളപ്പ എന്ത് പറയുന്നു കേശവമ്പാറയെന്ന് തിരിച്ചു പോരേണ്ട. അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, ഇറക്കാം. തിരിച്ചു വരുമ്പോൾ ആണ് കയറ്റുന്നത്. നമുക്ക് അടുത്ത് എങ്ങോട്ടാ പോണേ നോക്കാം കേട്ടോ.
ഇപ്പൊ കേശവൻ പറയുന്ന ഇറങ്ങിയിട്ട് ടയേർഡായിട്ട് വരുന്നു. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഭക്ഷണം ഓരോരുത്തർ വണ്ടിയൊക്കെ നിർത്തിയിട്ടാണ് ഭക്ഷണം കഴിച്ച് കുട്ടികളൊക്കെ റെഡിയൊക്കെ ആക്കിയിട്ടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന നമ്മളിപ്പോൾ ഫുൾ ഫോറസ്റ്റ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എത്തിയിട്ടോ ഫോട്ടോ ഇടാനുള്ള ഭാഗം നമ്മൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ അവിടെയാണ് കയറാൻ പോകുന്നത്. നമ്മൾ പോത്തുണ്ട് ഡാമിൽ വന്നിട്ട് നമ്മൾ ഡാമിൻ്റെ ആ മോളിൽ കയറാൻ വേണ്ടിയിട്ട് പോകേണ്ട. ഇപ്പോൾ കയറാം, എന്നിട്ട് നമുക്ക് താഴത്തെ നോക്കാം. അളച്ച് കയറി മോളിലെത്തി. നല്ല വെയിൽ, പക്ഷേ അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ ശരിക്കും ടയേർഡായിട്ട്, കാരണം കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കേൾക്കുന്നപ്പോൾ വെച്ചാൽ ഇവിടെ ഇങ്ങനെ റോഡ് പോലെ ഇങ്ങനെ ഉണ്ട്, നമുക്ക് ഏതൊക്കെയോ ഫിലിമിലെ കണ്ട പോലെ. പിന്നെ ചുറ്റും മല, വെള്ളം, ഡാം, പക്ഷേ കാണാൻ നല്ല അടിപൊളി, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാണാൻ. കുറച്ച് നേരം അവിടെ നമ്മൾ നടന്നിട്ട് താഴ്ക്കറിയും. കുറേ ഇങ്ങനെ ഉണ്ട് കേട്ടാ, നമുക്കിതിലെ അളവൊക്കെ കാണാട്ടാ. ഇത് വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചട തെളിഞ്ഞിട്ടില്ല. അവിടെ തിരിച്ചു പോരേണ്ട, കാരണം എത്ര പേര് നടന്നില്ല. കാരണം അവിടെ എന്താ പറയാ, കൊറേ കൊറേ ഒന്നും ഇല്ല. ഇതുപോലത്തെ തന്നെ, പക്ഷെ നടന്ന രസമുണ്ടെന്നുള്ള കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഉമ്മയൊക്കെ അവിടെ താഴെ, അവരൊന്നും കയറിയില്ലല്ലോ. അപ്പോൾ അവരൊക്കെ താഴെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. വേറെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് അതെ നമ്മൾ ദാനൂസിനെ കണ്ടിട്ടാ. പിന്നെ കുറേ നേരം കുട്ടികളൊക്കെ താഴത്തെ പാർക്കിൽ കളിച്ചു നിന്ന് കുറേ നേരം ഇപ്പോൾ അവർ കളിപ്പിച്ച് തന്നെ പോരും പോന്നിട്ട് തുടങ്ങും. അപ്പൊ കുട്ടികൾ കുറേ നേരം അവിടെ കളിപ്പിച്ചിട്ടോ, അവർക്ക് ഭയങ്കര സന്തോഷമായി. കുറേ അവരിങ്ങനെ അവരുടെ ഓർമ്മയിലൊന്നും, ചെറിയ മോൻ്റെ ഓർമ്മയിലൊന്നും അവരിങ്ങനെ പുറത്ത് വന്നിട്ട് കളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. കൊറോണ ആയ കാരണം എല്ലാം വീട്ടിലുള്ള കളികളൊക്കെ തന്നെ കൂടുതലവർക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് പോവേണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.